걸어버려. അപ്പോ ഗൈസ് നമ്മൾ ചലഞ്ച് തുടങ്ങാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്ര ഐറ്റംസ് കുറച്ച് ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു 7 ഐറ്റംസ് ആണ്. ഈറ്റ് ഓർ വിയറിറ്റ് ചലഞ്ച് ആണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്. ഒന്നെങ്കിൽ നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ തലയിൽ കൂട്ട് ഒഴിക്കുക. ഇതാണ് സംഭവത്തിന്റെ പരിപാടി. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൂട്ടുകാരാണ് ഹേഡനാണ്, ഫോക്കസ് അല്ല, ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചത് ഹേഡൻ. അപ്പൊ ഇവനാണ് എന്റെ കൂടെ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അവൻ നല്ല പേടിയുണ്ട്. പേര് എന്ന് പറയുന്നത് ഇവൻ കഴിക്കാത്ത സാധനങ്ങൾ, ഇവനിപ്പോ ഒട്ടും താല്പര്യമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. അതിന് അങ്ങനെ കഴിക്കാറില്ല, ഭയങ്കര ഓടിയ സാധനങ്ങൾ അതൊക്കെ. ഇപ്പൊ ഈറ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ആള് ഇന്ന് പാടുപെടും. മേത്തൊഴികളാണ് അവന് ഇഷ്ടം. അപ്പൊ നറക്കെടുക്കുമ്പോ പേപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോ പേരും 7 ഐറ്റംസിന്റെ പേര് ഒരു പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 വിയറിറ്റും 3 ഈറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നറുക്കെടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് അതനുസരിച്ചേക്കും ചലഞ്ച് പോകണം. അപ്പൊ എന്തൊക്കെയാണ് കാണിച്ചത്? ഒരു കുപ്പി വെള്ളം, പിന്നെ ഉപ്പ്, പിന്നെ പാൽപ്പൊടി, പാൽപ്പൊടിയും പിന്നെ എന്താണ് പാൽപ്പൊടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടുള്ളത്. പിന്നെ കാപ്പിപ്പൊടി, പിന്നെ നമുക്ക് മുട്ടയുണ്ട്, മുട്ട, കോഴിമുട്ട, അരിപ്പൊടി, മഞ്ഞപ്പൊടി. ഇത്ര ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ക്യാമറ സെറ്റ് ചെയ്യാൻ പോകട്ടെ ഇനി. ഹലോ ഗൈസ്, അപ്പൊ ലേസി കിട്ടാൻ മറ്റൊരു വീഡിയോയിലേക്ക് വെക്കും. ഹലോ ഗൈസ്, അപ്പൊ ലേസി കിട്ടാൻ മറ്റൊരു വീഡിയോയിലേക്ക് വെക്കും. എല്ലാവർക്കും സ്വാഗതം, ഏവർക്കും സ്വാഗതം. എനിക്ക് പറയണം ഹലോ ഗൈസ്, അപ്പൊ ലേസി കിട്ടാൻ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തന്നെ 7 ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈറ്റ് ഓർ വിയറിറ്റ് ആണ് ചലഞ്ചിന്റെ പേര്. ഇതിനകത്ത് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ഈറ്റ് 3 എണ്ണം, വിയറിറ്റും 3 എണ്ണം. ഇതിനകത്ത് 7 ഐറ്റംസിന്റെ പേര് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 7 ഐറ്റംസ് ഒരാൾ ഇപ്പൊ ഇവനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സാധനം എടുക്കും. ഇപ്പൊ ഇവനെ എക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് അതിൽ നിന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം കൂടി എടുക്കും. അപ്പൊ ഇതിനകത്ത് ഈറ്റ് എന്നാണ് കിട്ടണമെങ്കിൽ ആ മുട്ട പൊട്ടിച്ചിട്ട് പച്ചക്കറി കഴിക്കണം. വിയറിറ്റ് ആണെങ്കിൽ ആ മുട്ട പൊട്ടിച്ച് ഞാൻ അവിടെ തലയിൽക്കൂടെ ഒഴിക്കും. അത് ഞാനായിരിക്കും ചെയ്യണത്. ഇപ്പൊ ഞാൻ എനിക്കാൻ കിട്ടണമെങ്കിൽ ഈ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തൂക്കി പിന്നെ ഇടും. ഏഹ്, ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനങ്ങളും തന്നെയാണ്. അപ്പൊ മൈക്ക് നമുക്ക് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള മൈക്കിന് സേഫ്റ്റി നോക്കുമല്ലോ. ഇൻകേസ് പല അരിപ്പൊടിയൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ പോകും. അപ്പൊ നമ്മളിത് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പിടിക്കും, അവൻ സംസാരിക്കുമ്പോൾ അവൻ പിടിക്കും. അതിനെ മാറ്റി മാറ്റിയാണ് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ എത്രമാത്രം കളർഫുള്ളതാണെന്നൊന്നും അറിയാൻ പറ്റില്ല, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇത് നമുക്ക് കൂട്ടാൻ ഹെയ്ഡന്റെ പേര് ഹെയ്ഡ്. ആ ഓക്കെ, പേടി എന്ന് പറഞ്ഞാൽ ഇവന് ഈ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ കഴിക്കാറൊന്നുമില്ല, പക്ഷെ എന്നാലും അറുപ്പുണ്ടാവും ചെറിയ ചില ഐറ്റംസ്. അല്ലെന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതൊക്കെ പച്ചക്ക് കഴിക്കേണ്ട, കഴിച്ചു കഴിയുമ്പോൾ ഉള്ളവന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് എന്തൊക്കെയാണ്? ഓടോറിയോ നോക്കാം. ഓടോറിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള കളിയാണ്. അതായത് നമ്പേഴ്സ് 1, 2, 3, 4, 5 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള നമ്പേഴ്സ് കാണിക്കും, റാൻഡംലി കാണിക്കും. അവനിപ്പോ കാണിക്കുന്ന നമ്പർ ഏതാന്ന് നോക്കിയിട്ട് ഞാൻ അത് ടോട്ടലി കൗണ്ട് ചെയ്യും. ഇവന് ഓട് വേണം, ഈവൻ വേണമെന്ന് ചോദിക്കും. ഓട് നമ്പർ വേണം, ഈവൻ നമ്പർ വേണമെന്ന് ചോദിക്കും. അപ്പൊ ഇവൻ ഓട് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ സെൻഡ് ചെയ്തിട്ട് കാണിച്ചിട്ട് അത് എത്രയാണ് വന്നത്, ഓടാണ് ഈവൻ നമ്പർ ആണോ വന്നതെന്ന് വെച്ചിട്ട് അതനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ ഓടിപ്പിക്കണം. ഓട് പറയും ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എടുത്തു ഐശ്വര്യ മഞ്ഞപ്പൊടിയാണ് കഴിക്കാൻ പറ്റില്ല, മഞ്ഞപ്പൊടിയാണ് കിട്ടിയത് വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് എന്താ ചെയ്യാൻ പോണേ തട്ടടുത്ത് തെരഞ്ഞെടുത്തു. ആ അതന്നെ, നീ തന്നെ ഇന്നിട്ട് ഞാൻ ചെയ്യാൻ ഇത് വെച്ച് തലയിൽ കൂടി ഒഴിക്കാൻ പോഴേ, അതാണ് എന്റെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ ഐശ്വര്യ വെട്ടി തലയിൽ കൂടി മഞ്ഞപ്പൊടി ഇടാൻ പോണേ. കണ്ണട ചെയ്തോ, കണ്ണി വിടുക എനിക്ക് നല്ല സുഖം. തിക്കട്ടാ, കളറാക്കി തരാം. ഇതിലെ കണ്ടില്ല.
ഞാനെടുക്കട്ടെ മിക്സ് ചെയ്തെടുക്കാം ദൈവമേ ഇത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല മിൽക്ക് പൗഡർ അത് ഇറ്റിട്ടാണ് കുടിക്കട്ടെ മുടിയോട് അടുത്തത് നമ്മുടെ മച്ചാനാണെ പ്രഡിക്ഷൻ പ്രഡിക്ഷൻ രാജാവ് അതെന്താന്ന് കുടിക്കാൻ കിട്ടി ഞാൻ കുപ്പിയോ കുടിക്കോട്ടാ അതാ കുഴപ്പമില്ല അടിപൊളി പരിപാടി കണ്ടോ താഴെ കുളിപ്പിക്കാൻ കൂടെ ലൈവായിട്ടൊരു കുളിച്ച് വേണമെങ്കിൽ കണ്ടോ നെയ്ക്കട്ടെ കേട്ടോ കണ്ടടിച്ചു മറ്റേ മഞ്ഞപ്പൊടി നേരെ തലേന്ന് പിടിക്കും തലേന്ന് പിടിക്കും തലേന്ന് പിടിക്കും അതിന്റെ കണ്ണി കൂടിയാ കുഴിക്കട്ടെ തലേ കൂടിയ ഇല്ല തീർന്നിട്ട് കുപ്പി പൊത്തോണ്ട് കൈ നിന്നിട്ടായി തലേന്ന് സാധനം എന്റെ കയ്യിലില്ല താങ്കളുടെ അഭിപ്രായം ഒന്ന് പറയും എന്താണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ചാലഞ്ച് കൊണ്ടുവന്നപ്പോ ഇത്ര പ്രതീക്ഷയായിരുന്നു നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണ്ടത് പാൽപ്പൊടിയുടെ ടെൻഷൻ അത് കുടിക്കേണ്ട ഒരു ഒന്നല്ലേ അത് കിട്ടിയില്ലേ അടുത്തെന്തൊക്കെയാണ് അരിപ്പൊടി ആ ബാക്കിയില്ല നാല് നാല് ബീറായില്ലേ ഇനി ബാക്കി മൂന്ന് ഈറ്റാണ് പൊട്ടിക്കട്ടെ പൈസ അത് ചെറുതായിട്ട് കുട്ടി ആ കുട്ടിച്ച് നല്ല മസാജ് കിട്ടാം മഞ്ഞ കയ്യില് പൊട്ടിച്ചിട്ട് തലയിൽ ഇതല്ല തലയിൽ അപ്പൊ നല്ലതാണ് മുട്ടയിട്ട അരിപ്പൊടിയുണ്ട് സോൾട്ടട മൊത്തം തിന്നോട്ടാ ഏഹ് കൂടാറെന്ന് പറഞ്ഞിട്ട്
എന്തൊരാശ്വാസം, ഒരു അരമണിക്കൂറല്ലേ മാക്സിമം. ആയിസപ്പ പരിപാടിയൊക്കെ ഇപ്പൊ ഒരു വലിയൊരു ട്രാജഡി സീനൊക്കെ ആയിട്ട് ഇരിക്കണത്. അതായത് മച്ചൻ ആ ഉപ്പ് കഴിച്ചപ്പോഴത്തേക്ക് നല്ലപോലെ ഓക്കാനം വന്നിട്ട് കുറച്ചു നേരം കുഴപ്പമില്ലടാ എനിക്ക് എന്തോ അയാളൊക്കെ എന്തോ പോലെന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചാൽ പിന്നെ അത് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതുവരെ കഴിക്കാത്ത സാധനമില്ലെന്ന് വെച്ചാ ചെക്കൻ പോയിട്ട് ഒരു ഒറ്റ കൊടുവാള് ചാലഞ്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളോ? ആരും ചെയ്യല്ലേ അതിൻ്റെ അടുത്ത് പറയുക, ആരും ചെയ്യണ്ട ചെറിയൊരു വാള്. ആ വാള് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആകെ സീനം മുഖമൊക്കെ ചുമന്ന് ഇതെടുത്ത് വായൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഇവൻ പറഞ്ഞതെന്നാ അവസാനം ഇനി മൂന്ന് സാധനങ്ങൾ, അരിപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ കാപ്പിപ്പൊടി, ഇത് മൂന്നും തിന്നുക എന്നുള്ളതായിരുന്നു ചാലഞ്ച്. അപ്പൊ അവൻ പറയും ഇനി എല്ലാം എനിക്ക് പേടിയുള്ള ഐറ്റംസ് ഒക്കെ മാറി ഇതെന്തും കഴിക്കാന്ന് പറഞ്ഞു. അവന് കിട്ടിയത് പക്ഷേ ഉപ്പ് ഒരു രക്ഷയില്ല, ഉപ്പേ ഉപ്പ് തിന്നിട്ട് വിണുങ്ങി വിണുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തിന്നണ സമയത്ത് ഒരു ഒരു പ്രത്യേകത, അത് കഴിഞ്ഞ് വിണുങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഫിനിഷായെന്ന് ഓർക്കും. പിന്നെ അടിവെറ്റി ചെന്നിട്ട് എന്തോ അവസ്ഥയാണ്, പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ ഒരു അവിടെ ഒരു ബൽപ്പിടുത്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒരു വാള് വെക്കേണ്ടി വന്നത്. ആശാനേ ആ ഉപ്പെടുത്ത് വെച്ചിട്ട് ഞാൻ തൊട്ടടുത്ത് എനിക്ക് ക്ലോസ് റേഞ്ച് കാണാനല്ല, മുഖമൊക്കെ ചുമന്ന് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ്
എന്തോ ഒറ്റ വിഴുങ്ങി അങ്ങോട്ട് വിഴുങ്ങി വിഴുങ്ങി കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വാള് വെച്ച് ഇതേ അവിടെ കാകെന്ന് ആറ്റിച്ച് ഇപ്പൊ ഞങ്ങളതൊക്കെ ഞങ്ങളിപ്പതേ വീട് കൊടുക്കണതിന്റെ അവസ്ഥയൊക്കെ ബക്കറ്റും പിടിച്ചിട്ട് ഇരിക്കണേന്ന് കഴുകാൻ വേണ്ടി കഴുകി ആകെ അലമ്പായി. ഇപ്പൊ നീറ്റായി, ഇപ്പൊ ഞങ്ങൾ നീറ്റ് ചെയ്തൊരു പുതിയ വൈൻഡപ്പിന് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഇതുപോലെ ഫ്രീ ടൈം അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. മച്ചാനെ ഇതുകൊണ്ട് പേടിച്ച്, കാരണം വീട്ടുകാരൊക്കെ ഇത് കണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഇതുപോലെ വാളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കാനും പേടി വരും. ഇങ്ങനത്തെ ചാലഞ്ച് ഒക്കെ ആയിട്ട് വന്ന് പല വണ്ടിയും വിളിച്ച് പോകുമ്പോഴുള്ള സമയം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1.5 മണിക്കൂർ ഇത്രയും മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും, പക്ഷെ അതെന്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാമാറുന്നത്. എനിക്ക് തുടക്കത്തിൽ വരെ പേടിയാറുന്നത്, പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ല. ഇനിയിപ്പോ ഇപ്പൊ വയറും ഏകദേശം ഓക്കെ ആയി. ഇതേപോലെ ഫിയറുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, സാധനങ്ങൾ കഴിക്കാതെ ഇത്രയും വളർന്ന് പന്തലിച്ച് ഇതുപോലെ ആയിട്ടും എനിക്ക് കഴിക്കൂട്ട് അർപ്പാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇതുപോലെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു പേടി അങ്ങോട്ട് മാറി കിട്ടും. അപ്പൊ നിങ്ങൾ ചുമ്മാ ചെയ്തുക, ഇതേപോലെ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടി ഒന്ന് അടിച്ചു പൊടിച്ചാട്ടാ, ടിങ് ടിങ് അടിച്ചേക്കണേ. അപ്പൊ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. ആദ്യമേ അരിപ്പൊടി കിട്ടിയാ മതി, വേണ്ട തുടങ്ങ. ഫോക്കസ് എന്തൊക്കെ സംഭവിക്കാൻ ഈ ചെറിയ പേടിക്കുക. നീ ഇത് മൊത്തത്തില് കഴിക്കൂ, അത്രയും കഴിക്കൊന്നില്ല കൂട്ടപ്പെടാ. ഫാൻസ്